സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ കേന്ദ്ര ബജറ്റിൽ വെട്ടിക്കുറച്ചത് സ്വർണ്ണ കള്ളക്കടത്ത് സംഘങ്ങൾക്ക് തിരിച്ചടിയായി. ഇതിനു മുൻപ് 1 കിലോ സ്വർണം നിയമവിധേയമായി ഇന്ത്യയിലെത്തിക്കാൻ തീരുവയായി അടക്കേണ്ടിയിരുന്നത് 9.8 ലക്ഷം രൂപയായിരുന്നു. എന്നാൽ കേന്ദ്ര ബജറ്റ് വന്നതോടെ ഇത് 3.93 ലക്ഷം രൂപയായി കുറഞ്ഞു. 2010 വരെ ഗ്രാമിന് 50 രൂപ എന്ന നിലയിലായിരുന്നു തീരുവ നിശ്ചയിച്ചിരുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണത്തിന് വില കുതിച്ചുയർന്നതോടെ നിശ്ചിത വിലയിൽ നിന്നും തീരുവ വിലയുടെ ശതമാനത്തിലേക്ക് മാറി. 5 തുടങ്ങി 12.5% വരെ അത് കുതിച്ചുയരുകയും ചെയ്തു. തീരുവയിലുണ്ടായ ഈ വർധനവാണ് സ്വർണ്ണ കള്ളക്കടത്ത് വർദ്ധിക്കാൻ പ്രധാന കാരണം. വിദേശ വിപണിയിലെ വിലക്കുറവും ഇന്ത്യൻ വിപണിയിലെ വില കൂടുതലുമാണ് കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ചാകരയായി മാറിയത്. ഈ വിധത്തിൽ ഇറക്കുമതി വെട്ടിപ്പിലൂടെ 12 ലക്ഷം രൂപ വരെ അവർക്ക് 1 കിലോ സ്വർണത്തിൽ നിന്നും ലാഭം ലഭിച്ചിരുന്നു. ഈ വിധം ലാഭക്കണക്കിൽ ആകൃഷ്ടരായാണ് ചില വൻകിട സ്വർണ്ണാഭരണ ശാലകളുടെയും രാഷ്ട്രീയ പ്രമാണിമാരുടെയുമെല്ലാം പിൻബലം ഇത്തരം സംഘങ്ങൾക്ക് ലഭിച്ചിരുന്നത്. എന്നാലിപ്പോൾ 12.5% നിന്നും 6% തീരുവ കൂപ്പുകുത്തിയതോടെ കള്ളക്കടത്തുകാരുടെ ലാഭവും കുത്തനെ ഇടിയും. അതുകൊണ്ട് തന്നെ അത്യധികം അപകടകരമായ സ്വർണ്ണ കള്ളക്കടത്തിലേക്ക് വരുന്നവരുടെ എണ്ണത്തിലും ഗണ്യമായ ഇടിവ് സംഭവിക്കാം. സാഹസികതയ്ക്കനുസരിച്ച് ലാഭം കിട്ടാതെയാകുമ്പോൾ പലരും ഈ മേഖലയിൽ നിന്നും സ്വയം പിന്മാറുകയും ചെയ്യും. സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ കുറച്ചതോടെ അതിന്റെ ഗുണഫലങ്ങൾ ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുമെന്നത് ഉറപ്പാണ്. ഇപ്പോൾ തന്നെ പവന് 4000 രൂപ വരെ ഇടിയുമെന്നാണ് വിദഗ്ധരുടെ നിഗമനം. ബജറ്റ് അവതരണ ദിവസം തന്നെ വിലയിടിവിനുള്ള സൂചനകളും ദൃശ്യമായിരുന്നു. ഒറ്റ ദിവസം തന്നെ 2 തവണകളിലായി പവൻ വിലയിൽ 2200 രൂപയുടെ ഇടിവുണ്ടായി. ഗ്രാമിന് 6495 രൂപയും പവന് 51960 രൂപയും എന്ന നിലയിലേക്കാണ് ബജറ്റ് പ്രഖ്യാപന ദിവസം ഇടിവുണ്ടായത്. സമീപകാലത്തെ റെക്കോർഡ് ഇടിവാണിത്. ആദ്യമായാണ് സ്വർണ്ണവിലയിൽ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും വലിയ ഇടിവുണ്ടാകുന്നത്. ഈ വിധത്തിൽ സ്വർണ്ണവിലയിൽ ഇടിവുണ്ടാകാനുള്ള സാധ്യത വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചതിനെ ആശ്വാസമായാണ് ഉപഭോക്താക്കൾ വീക്ഷിക്കുന്നത്. ഈ വിലയിടിവ് വഴി ചെറുകിട സ്വർണ്ണാഭരണ വിൽപ്പനയിലടക്കം മുന്നേറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ജ്വല്ലറി മേഖലയ്ക്കുമുള്ളത്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ കുറച്ച കേന്ദ്ര തീരുമാനം ധീരമായ നടപടിയാണെന്ന് മലബാർ ഗോൾഡ് ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് പ്രതികരിച്ചത് പ്രസക്തമാകുന്നത് ഈ സാഹചര്യത്തിലാണ്. ഇറക്കുമതി തീരുവ കുറയ്ക്കണമെന്നത് സ്വർണ്ണാഭരണ വ്യാപാരികൾ ദീർഘകാലമായി ഉന്നയിക്കുന്ന ആവശ്യമാണെന്നും ഇതുവഴി സ്വർണ്ണക്കള്ളക്കടത്ത് ഗണ്യമായി കുറയുമെന്നുമാണ് MP അഹമ്മദ് കൂട്ടിച്ചേർത്തത്. ഇറക്കുമതി തീരുവയിൽ ഗണ്യമായ ഇടിവുണ്ടായതുകൊണ്ട് മാത്രം പൂർണ്ണതോതിൽ കള്ളക്കടത്ത് ഇല്ലാതാകുമെന്ന് പറയാനാവില്ല. കാരണം വിദേശ നാടുകളിലേക്ക് അടക്കം വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു ശൃംഖലയാണിത്. പവർ പൊളിറ്റിക്സിനെയും മറ്റ് അധികാര ശക്തികളെയും നിയന്ത്രിക്കാനുള്ള ശേഷി ഈ റാക്കറ്റിനുണ്ടെന്നത് തെല്ലും അതിശയോക്തിയല്ല. തീർച്ചയായും കള്ളക്കടത്തിനെ ആകൃഷ്ടമാക്കിയിരുന്നത് സ്വർണം ഇവിടെ എത്തിച്ച് വിൽപ്പന നടത്തുമ്പോൾ ലഭിക്കുന്ന വലിയ ലാഭവിഹിതമായിരുന്നുവെങ്കിലും മറ്റ് ചില അനധികൃത ഇടപാടുകൾക്കും ഈ കള്ളക്കടത്ത് സഹായകമാകുന്നുണ്ട്. വിദേശ ഫണ്ട് വളഞ്ഞ വഴിയിൽ ഇന്ത്യയിലെത്തിക്കാനും കള്ളപ്പണം വെളുപ്പിക്കാനുമെല്ലാം ഇപ്പോഴും അതിവിദഗ്ധമായി പയറ്റുന്ന തന്ത്രം സ്വർണ്ണക്കടത്തിലൂടെ തന്നെയാണ്. അത് ഇനിയും നിർബാധം തുടരുക തന്നെ ചെയ്യും. കള്ളക്കടത്തിൽ ഇടിവുണ്ടാകുമെന്നല്ലാതെ പൂർണ്ണമായും അത് നിലയ്ക്കാൻ പോകുന്നില്ലെന്ന് ചുരുക്കം. ഉപഭോക്താക്കൾക്ക് അനുകൂലമായ വിലയിടിവാണിതെന്ന് പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും വൻകിട സ്വർണ്ണാഭരണ വ്യാപാരികളെ സഹായിക്കാനുള്ള നീക്കമാണ് കേന്ദ്ര ബജറ്റിലൂടെ നിർമ്മലാ സീതാരാമൻ നടത്തിയത് എന്നത് വ്യക്തം. അതുവഴി ചില നേട്ടങ്ങൾ ചെറുകിട ഉപഭോക്താക്കൾക്കും ഗുണകരമായി മാറുന്നുണ്ട് എന്ന് മാത്രം. അതേസമയം ഇപ്പോഴത്തെ വിലയിടിവ് താൽക്കാലികം മാത്രമാണെന്നും ക്രമേണ വിലയുടെ ഗ്രാഫ് ഉയരാനുമുള്ള സാധ്യതകൾ കൂടി ധനകാര്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നതും ഇതോടൊപ്പം ചേർത്ത് കാണേണ്ടതുമുണ്ട്.